ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കല്യാണി വരികയാണ്. കല്യാണി വരുന്നത് കണ്ട് സി എസ് ഭയങ്കര അതിശയത്തോടു കൂടെ തന്നെ നോക്കി നിൽക്കുക. ഹായ്, കല്യാണി മോള് വന്നല്ലോ എന്നും പറഞ്ഞ് അപ്പോൾ കിരൺ അങ്ങോട്ട് വന്നിട്ട്, അതെ അച്ഛാ, റേ കല്യാണിക്ക് വൻ സ്വീകരണങ്ങളോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ മഹിളാ സമാജത്തിൻ്റെ ആൾക്കാർ സ്വീകരണം കൊടുക്കുമായിരുന്നു. ആണോ, എനിക്ക് ഭയങ്കര സന്തോഷമായി മോളെ, നീ ഞങ്ങളുടെ അഭിമാനമാ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും കല്യാണി അകത്തേക്കേറിയതും ദീപ രൂപയും യാമിനിയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. ആഹാ, മോള് മിടുക്കിയായിട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് തന്ന വാക്ക് മോള് അതേപോലെ തന്നെ പാലിച്ചുവല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ കല്യാണി ചിരിക്കുക. എന്നാ, ഈ സമ്മാനം അമ്മയ്ക്കുള്ളതാ. അതെന്തിനാ മോളെ, ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ പോരെ. അപ്പം യാമിനി, അതെന്ത് വർത്താനം മേഡം, ഇതും കല്യാണിയുടെ വീടല്ലേ എന്നും ചോദിക്കണം. അപ്പോൾ സി എസും, അത് ശരിയാണല്ലോ, ഇതും മോളുടെ വീട് തന്നെയാണല്ലോ എന്നും. അങ്ങനെ പറഞ്ഞപ്പോൾ രൂപ, എന്നാൽ ശരി ഇങ്ങ് തന്നേരെ എന്നും പറഞ്ഞത് മേടിക്കുക. എന്നിട്ട് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുക. അമ്മേ, ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും ഒക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് കല്യാണിക്ക്. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചതല്ലമ്മേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് പോലും കരുതിയിട്ടില്ല. ഇതൊക്കെ ഒരു അത്ഭുതമാണ്, കിരണേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ നിൽക്കുന്നതാണ്. രൂപ, അല്ല മോളെ, ഇതൊക്കെ മോളുടെ കഴിവാണ്. മോളുടെ കഴിവ് കൊണ്ട് മോൾക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ്. അല്ലമ്മേ, എൻ്റെ കിരണേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടല്ലേ എനിക്ക് ഈ കഴിവൊക്കെ കിട്ടി, എനിക്ക് ഉള്ള ഈ കഴിവൊക്കെ പുറത്തു കൊണ്ടുവന്നത്. അത് കേട്ടത് കിരണിന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് കിരൺ ഇങ്ങനെ ചിരിക്കുക. ആ മോള് വാ, ഞാൻ ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയും കൂട്ടി രൂപ അങ്ങ് പോയി. രൂപ പോയി കഴിഞ്ഞതും കെ സി എസ് കിരണിനോട് ചോദിക്കുകയാണ്, എടാ മോനെ, ഇപ്പോൾ ഭാര്യയുടെ പേരിൽ അറിയപ്പെടേണ്ടി വന്നല്ലോ. അത് കേട്ടതും അതെനിക്കൊരു കുറച്ചിലല്ല ചാ, അതിലെനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുക. അത് ഞാൻ അവിടെ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? അതെ. എടാ, ഇതിൻ്റെയൊക്കെ സന്തോഷത്തിലെ ഞാൻ രൂപയെയും കൂട്ടി ഒരു ടൂറ് പോയാലോ എന്ന് ആലോചിക്കുക. അയ്യടാ, വയസ്സാം കാലത്തൊരു മോഹം. അതെ, കള്ളക്കാർന്നോരെ, ഭാര്യയെ കിട്ടിയപ്പോൾ ഇപ്പം മക്കളെയും പേരക്കുട്ടികളെയും മരുമക്കളെയും ഒന്നും വേണ്ടതായി അല്ലേ. ആ എടാ, ഒന്ന് പതുക്കെ പറയടാ, ഞാനൊരു തമാശ പറഞ്ഞതാ. അയ്യോ, അത് പറഞ്ഞപ്പോൾ എന്താ മുഖത്തൊരു നാണം കണ്ടില്ലേ? സമ്മതിക്കില്ല ഞാൻ, അങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങൾ ടൂറ് പോകണ്ട, ഞങ്ങളും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ. അപ്പോൾ സി എസ് ഇങ്ങനെ ചിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക. പ്രകാശൻ ഇംഗ്ലീഷ് ഡയറിയിൽ നോക്കി ഓരോന്നിങ്ങനെ പഠിക്കുക. എൻ്റെ മകൻ ഒരു MD ആണ്, ഞാൻ അവൻ്റെ അച്ഛനാണ്, എനിക്ക് രണ്ട് മക്കളാണ്, ഇതൊക്കെയാണ് കേട്ടോ ഇംഗ്ലീഷിൽ പഠിക്കുന്നത്. ആ സമയം അത് കണ്ടുകൊണ്ട് കാർത്തിക വരിക. കാർത്തിക വന്നതും പ്രകാശൻ ഡയറി എടുത്തവിടെ വയ്ക്കുക. ഇതെന്താ വെച്ചാൽ പതിവില്ലാതെ ഒരു ഇംഗ്ലീഷ് പഠിത്തം, അത് പിന്നെ പഠിക്കണമല്ലോ മോളെ. ഞാൻ എൻ്റെ മക്കളിപ്പോൾ വലിയൊരു പൊസിഷനിലിരിക്കുന്ന ആൾക്കാരല്ലേ. എൻ്റെ മകനാണെങ്കിൽ വലിയൊരു കമ്പനിയുടെ MD, മോള് അതിനേക്കാളും വലിയ ഉയരത്തിലിരിക്കുക, ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ അച്ഛനെന്ന നിലയ്ക്ക് എനിക്കും കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണല്ലോ. അത് ശരിയാണ് അച്ഛാ, അച്ഛന് ഇംഗ്ലീഷ് പഠിക്കണം, അത് ഞാനും പറയാനിരിക്കുകയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മോളുടെ അമ്മ താമസിക്കുന്നത് ചെന്നൈയിലാണല്ലോ. അപ്പോൾ ചെന്നൈയിലേക്കൊക്കെ ജീവിക്കാൻ പോയാൽ ഇത്തിരി ഇംഗ്ലീഷൊക്കെ അറിഞ്ഞാലല്ലേ ജീവിക്കാൻ പറ്റൂ. ആ, അതെന്തായാലും നല്ല കാര്യമാണ്, അച്ഛൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് നല്ലതിനാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. ആ അച്ഛാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. എന്താ മോളെ, ഇവിടെ ഭയങ്കര ഒരു ആഘോഷം നടക്കുവാണല്ലോ അച്ഛാ. എവിടെ? അത് കല്യാണി തിരിച്ചു വന്നല്ലോ ഡൽഹിയിൽ നിന്നും. അവൾക്ക് മഹിളാ സമാജത്തിൻ്റെ പേരിൽ വൻ സ്വീകരണം തന്നെ കൊടുക്കുക. ദേ, അവൾക്ക് സ്വീകരണം കിട്ടിയ വീഡിയോ എനിക്ക് അഴിച്ചു തന്നിട്ടുണ്ട് അച്ഛാ. ഇതേ അച്ഛനൊന്ന് നോക്കിയേ, എനിക്കൊന്നും കാണണ്ട മോളെ എന്നും പറയാണ്. അപ്പോഴേക്കും മൂങ്ങ വരിക. അല്ലെങ്കിലും അത് ശരിയാ മോളെ, എന്തിനാ അതൊക്കെ കാണുന്നേ? അവളെ അവാർഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ കൊച്ചുമകൻ അതിനേക്കാളും വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും എന്നൊക്കെ പറയണം അത് കേട്ടതും. ഹാ, എന്നാലും അമ്മമ്മയെങ്കിലും ഒന്ന് കാണ്, അവൾക്ക് അവാർഡ് കിട്ടിയത് എന്നും പറഞ്ഞ് കാർത്തിക നിർബന്ധിക്കുക. അത് കേട്ടത് മൂങ്ങ, ശരി മോള് പറഞ്ഞതുകൊണ്ട് ഞാൻ കാണാം എന്നും പറഞ്ഞുകൊണ്ട് മൊബൈൽ മേടിച്ച് നോക്കുക. നോക്കുന്ന സമയത്ത് മൂങ്ങ ഞെട്ടിപ്പോയി. അതെ, ആ മൊബൈലിനകത്ത് നിൽക്കുന്നത് തൻ്റെ പഴയ മരുമകൾ ലക്ഷ്മി. അവളെ കണ്ടതും നമ്മുടെ മൂങ്ങ ആകെ ടെൻഷനായി. ശ്വാസം ഇപ്പോട്ടും കീപ്പോട്ടും വലിക്കാൻ തുടങ്ങി. ഈശ്വര, ഇതവളാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂങ്ങ ഇങ്ങനെ അതിൽ തന്നെ തുറച്ചു നോക്കുക. അപ്പോൾ കാർത്തിക, കല്യാണിക്ക് എൻ്റെ അമ്മയെ അറിയാം, അതുകൊണ്ട് പാം കല്യാണിയുടെ മുൻപിൽ വരാതെ എൻ്റെ അമ്മ മറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ അവിടെയുള്ള മറ്റു ചില ക്യാമറകൾ അമ്മയുടെ ചിത്രം പകർത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഞാനിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടത് പകർത്തിയത്.
എടാ പ്രകാശ, ഇതൊന്ന് കാണടാ. ആ എനിക്ക് കാണണ്ടമ്മേ. അങ്ങനെ പറഞ്ഞേ പറ്റില്ല. അമ്മയോടല്ലേ പറഞ്ഞത് എനിക്ക് കാണണ്ടെന്ന്. എനിക്ക് അവൾക്ക് അവാർഡ് മേടിക്കുന്നത് കണ്ടാലേ കലി കയറും. എനിക്ക് അത് കാണുന്നതേ ഇഷ്ടമല്ല. എനിക്ക് കാണണ്ട. അമ്മ അമ്മ മോനെ അങ്ങനെ പറയല്ലേ. ദേ ഇതൊന്ന് കാണ്. അത് കേട്ടത് വേണ്ടെന്ന് പറഞ്ഞില്ലേ. എടാ ഇതിൽ നമ്മൾക്ക് പരിചയമുള്ള പലരും ഉണ്ടടാ. എടാ ഒന്ന് കണ്ണ് കാണടാ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ നിർബന്ധിക്കുക. ശരി, അമ്മ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ കാണാം. കാണിക്കതല്ലേ കാണിക്ക്. നിങ്ങളുടെ ആദ്യത്തെ മരുമകളാണാ നിൽക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്ക്. നിങ്ങളുടെ മകൻ്റെ ഭാര്യ ആ ഭാര്യയാണ് ഒരുപാട് നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തിയത്. അപ്പം മൂങ്ങ അന്ന് നടന്ന സംഭവങ്ങൾ ആലോചിക്കുകയാണ്. എടാ പ്രകാശ, എടുത്തു ചാടി ഒരു തീരുമാനം വേണോടാ. ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഒരു പെണ്ണുങ്ങൾക്ക് സഹിക്കില്ലടാ. അത് കേട്ടതും ലക്ഷ്മി, അതെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. എനിക്കെൻ്റെ കുഞ്ഞാണ് വലുത് എന്നൊക്കെ പറയുമ്പോഴും പ്രകാശൻ ദേഷ്യപ്പെടുന്നത്. അപ്പോഴാണ് പ്രകാശനും ആ വീഡിയോ കണ്ടത്. ലക്ഷ്മിയുടെ മുഖം കണ്ടതും പ്രകാശൻ്റെ കൈകാലുകൾ തമ്മിൽ വിറയ്ക്കാൻ തുടങ്ങി. മുട്ടും മുട്ടും കൂട്ടിയിടിക്കാൻ തുടങ്ങി. രണ്ട് കൈകളും വിറയ്ക്കുന്നത് കണ്ട് കാർത്തിക മനസ്സിൽ ചിരിച്ചു. താൻ വിറയ്ക്കാൻ തുടങ്ങിയല്ലേ. എൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ താൻ ഇങ്ങനെ വിറയ്ക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയെ നേരിട്ട് കണ്ടാൽ എന്തായിരിക്കും തൻ്റെ അവസ്ഥ എന്നും കാർത്തിക മനസ്സിൽ ആലോചിക്കണം. ഈ സമയം പ്രകാശനും ആലോചിക്കണം. നിന്നെ ഞാനൊരു ഒറ്റ അടി തരും. ഭർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാത്ത അനുസരിക്കാത്ത നിന്നെ എനിക്ക് ആവശ്യമില്ലടി. അങ്ങനെയാണെങ്കിൽ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്ക് എന്നും ലക്ഷ്മി കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞതും ഒക്കെ പ്രകാശൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ സമയം മൂങ്ങയുടെ മുഖത്തേക്ക് പ്രകാശൻ നോക്കുക. അപ്പം മൂങ്ങ എല്ലാം നഷ്ടമായടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം കാർത്തിക, എന്താ വച്ചാ നിങ്ങളുടെ പരിചയക്കാരൊക്കെ അതിലുണ്ടോ? ആ ഉണ്ട് മോളെ, കുറേ ഉണ്ട്, അതാ നോക്കിയത്. എന്നാൽ ശരി മോളെ, എന്നാ മൊബൈൽ എന്നും പറഞ്ഞ് മൂങ്ങയും കൂട്ടി പ്രകാശൻ അങ്ങ് പോയി. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും കാർത്തികയ്ക്ക് കാര്യം പിടികിട്ടി. എൻ്റെ അമ്മയെ കണ്ടിട്ടുള്ള ടെൻഷനാണ്. എന്തായാലും ഇനി നിങ്ങൾക്ക് ഇതുപോലെ ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. നിങ്ങളുടെ മകൻ വലിയ MD കസേരയിലിരുന്നെന്നും പറഞ്ഞ് ആഘോഷിക്ക്, ആർഭാടാക്ക്. അവസാനം നിങ്ങളുടെ ഗതി അധോഗതിയായിരിക്കും. ഈ സമയം മൂങ്ങ, എടാ പ്രകാശ, അവളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? അത് തന്നെയാണമ്മേ എനിക്കും പിടികിട്ടാത്തത്. കല്യാണിക്ക് അവാർഡ് കൊടുക്കുന്ന സ്ഥലത്ത് അവൾ എങ്ങനെ എത്തി? ഇനി അവൾ മനഃപൂർവ്വം വന്നാണോ നമ്മളെ തകർക്കാനായിട്ട്? നമ്മളിവിടെ എങ്ങാനും ഉണ്ടെന്നറിഞ്ഞിട്ട് അന്വേഷിച്ച് വന്നാണോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമാകുമല്ലോ അമ്മേ. നമ്മൾ പെട്ടുപോകുമല്ലോ. കാർത്തികമ്മോൾ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. എന്ത് ചെയ്യും അമ്മേ? നമ്മളെങ്ങനെ രക്ഷപ്പെടും? എടാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും എങ്ങനെ ഇവിടെ എത്തി? അത് തന്നെ എനിക്കും മനസ്സിലാവാത്തത്. കാര്യങ്ങൾ ഇത്രയും വർഷമായതുകൊണ്ട് ഇനി അവൾ നമ്മളെ അന്വേഷിച്ച് വരില്ലെന്നാണല്ലോ കരുതിയത്. ഇത് പക്ഷേ നമ്മുടെ ഉറക്കം കെടുത്തുന്നത് പോലെയുള്ള ഒരു വരവായി പോയല്ലോ അമ്മേ. അതേ മോനെ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവളെ ഇനി വിളിച്ചോണ്ട് വന്നത് ആ കല്യാണിയായിരിക്കോ? ആ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നന്നാവുന്നത് കണ്ട് നമ്മളെ തകർക്കാനായിട്ട് ഓരോരുത്തന്മാരെ കൊണ്ടുവരുമായിരിക്കും. ഇനി എന്ത് ചെയ്യും? അവളെങ്ങനെ നമ്മളെ കണ്ടുപിടിച്ച കാർത്തികമോളെല്ലാം അറിഞ്ഞ നമ്മൾക്ക് കിട്ടിയ ഈ ഭാഗ്യമെല്ലാം നഷ്ടപ്പെടുമല്ലോടാ. അത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു മോനെ എന്നും പറഞ്ഞ് മൂങ്ങ ആകെ ടെൻഷൻ അടിക്കുക. അമ്മ ടെൻഷനൊന്നും അടിക്കണ്ടമ്മേ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, കാർത്തികമോളുടെ അമ്മയെ കല്യാണം കഴിച്ച് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. ആടാ അങ്ങനെ ഒരു ജീവിതം നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെടും. നീ ഇങ്ങനെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അവളെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ നോക്ക്. അങ്ങനെ സ്വന്തമാക്കിയാൽ നിൻ്റെ ജീവിതം രക്ഷപ്പെടും. അങ്ങനെ അവൾ പകരം വീട്ടാൻ വന്നാലും നിന്നെ നിൻ്റെ പുതിയ ഭാര്യയെ രക്ഷിച്ചോളും. കാർത്തികമോളുടെ അമ്മ വീണ് കിട്ടിയ ഭാഗ്യമാണ്. പാഴാക്കല്ലേ മോനെ. ഏയ് അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെ പാഴാക്കി കളയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകുക. അപ്പോൾ വിക്രം MD കസേരയിൽ ഞെളിഞ്ഞിരുന്ന് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. ഈ സമയം പ്രകാശൻ അങ്ങ് ചെന്നു. എടാ മോനെ, എങ്ങനെ പോകുന്നടാ ജോലിയൊക്കെ? എൻ്റെ അച്ഛാ ഒന്നും പറയണ്ട, ബിസിനസ്സൊക്കെ നല്ല സൂപ്പറായിട്ട് പോകുന്നു. കാർത്തിക ചേച്ചിക്ക് നിറയെ സ്വാധീനമുണ്ട് അച്ഛാ. പ്രത്യേകിച്ച് വരുന്ന കസ്റ്റമറെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാ. അത് പിന്നെ പറയണോടാ പ്രത്യേകം. കാർത്തികയ്ക്ക് നല്ല സ്വാധീനമുള്ളതുകൊണ്ടാണല്ലോ, അവളുടെ മിടുക്കുകൊണ്ടാണല്ലോ ഒറ്റയ്ക്ക് പോരാടി ഇത്രയും കമ്പനികളൊക്കെ ഉണ്ടാക്കിയത്. എന്തായാലും നിനക്ക് ഇതിലൊരു MD കസേര കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മോനെ. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചില്ലേ? ഒരു MD കസേരയിൽ ഞാൻ ഇരിക്കണമെന്നായിരുന്നല്ലോ അച്ഛൻ്റെ ആഗ്രഹം. ഒരു MDയുടെ അച്ഛനാണെന്ന് പറയണമെന്നായിരുന്നല്ലോ അച്ഛൻ്റെ മോഹം. അതൊക്കെ നടന്നില്ലേ? നടന്നടാ മോനെ, നടന്നു. പക്ഷേ എനിക്ക് പേടിയാവുക. അത് കേട്ടതും എന്തിനാ ചാച്ചൻ പേടിക്കുന്നേ? ഈശ്വര, ഇനി ഞാനെങ്ങാനും എൻ്റെ പഴയ കാലത്തെ കഥ ഇവനോട് പറഞ്ഞാൽ ഇവനത് ഉൾക്കൊള്ളൂ? വേണ്ട, പറയണ്ട, പറഞ്ഞാൽ ശരിയാവില്ല. അല്ലട മക്കളെ, അച്ഛനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മൾ നന്നാവുന്നത് കാണാൻ ഇഷ്ടമില്ലാതെ കുറേ എണ്ണം പുറത്തുണ്ടല്ലോ.
അവരെന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് എൻ്റെ മോനെ ഈ കസാരയെന്ന് എഴുന്നേപ്പിച്ച് വിടുവെന്ന്. ഏയ്, അങ്ങനെയൊന്നും അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ കല്യാണിയോ കിരണോ പറഞ്ഞ വിശ്വസിക്കുന്ന ആളല്ല കാർത്തിക ചേച്ചി. കാർത്തിക ചേച്ചിക്ക് നല്ല മനസ്സുണ്ട്. നമ്മളെ ആരെന്ത് പറഞ്ഞാലും കാർത്തിക ചേച്ചി തിരിച്ചു പറയും. കാർത്തിക ചേച്ചിക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കാർത്തിക ചേച്ചി കിരണിൻ്റെയും ആ കല്യാണിയുടെയും ബാക്കിയൊന്നും മുൻപിൽ നമ്മളെ അടിച്ചിറക്കില്ല അച്ഛ. അതെന്നോർത്ത് അച്ഛൻ പേടിക്കണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇതിനൊക്കെ അവർക്കൊരു നല്ല ചുട്ട അതിനച്ഛൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എന്നെ വേണ്ടാതെ തള്ളിക്കളഞ്ഞ ആ അമ്മയുടെ മുൻപിൽ മറ്റൊരു ഭാര്യയുമായി അച്ഛൻ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. എന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയായിരിക്കണം എനിക്ക് വേണ്ടത്. അതൊക്കെ മോൻ പേടിക്കണ്ട. ലക്ഷ്മി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാടാ. ലക്ഷ്മിയെ നിനക്ക് അമ്മയായിട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ അവൾ ഉള്ളം കൈ കൊണ്ട് നടക്കും. അതെ, കാർത്തിക ചേച്ചി, ഞാനും അച്ഛനും അമ്മമ്മയും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അച്ഛാ. അവരുടെ മുൻപിൽ പോയി എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം അച്ഛാ. എന്നെ വേണ്ടാന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പോയ ആ സ്ത്രീ ഇനി ഒരിക്കലും എൻ്റെ അമ്മയെന്ന് പറയാനുള്ള ഇട എനിക്ക് ഉണ്ടാകരുത് അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് കേട്ടത്. പ്രകാശൻ, ഓ സമാധാനായി, എന്നാൽ പിന്നെ ഞാൻ അങ്ങ് ചെല്ലട്ടേടെ മോനെ. ആ ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പ്രകാശം പുറത്തിറങ്ങിയതും ലക്ഷ്മി വിളിക്കുകയാണ്. ഹലോ മഹാ എന്നും പറയുക. അപ്പോൾ ലക്ഷ്മി, മഹയോ? അതാരാ? അല്ല, മഹാലക്ഷ്മി എന്നാണല്ലോ പേര്. അപ്പോൾ ഞാൻ ലക്ഷ്മി എന്ന് വിളിക്കാതെ ചുരുക്കി മഹാ എന്ന് വിളിച്ചതാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞോ. ഏയ്, ആ പേര് കൊള്ളാലോ. ഹൗ, കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മഹാ എന്നുള്ള പേര്. അതുകൊണ്ടാണ് ഞാൻ മഹാ എന്ന് വിളിച്ചത്. പിന്നെ പറയുന്നുണ്ടെന്നും തോന്നരുത്, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാ. എനിക്ക് മഹായെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. മകയുടെ ഫോട്ടോ എങ്കിലും ഒന്ന് അയച്ചു തരാമോ? അത് കേട്ടതും നമ്മൾ തമ്മിൽ കാണാനുള്ള സമയമായിട്ടില്ല. ഞാൻ ഉടനെ അങ്ങ് എത്തും. അവിടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കാണുന്നതല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുമോ? പിന്നെ ഞാൻ അങ്ങോട്ട് എത്താറായി. ഏ, അധികം വൈകാതെ തന്നെ ഞാൻ അവിടെ എത്തിയിരിക്കും. ഉറപ്പാണോ? ഉറപ്പ് എന്നൊക്കെ പറയാം. എന്നാൽ ശരി മഹാ, ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കും, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. ഏയ്, എന്ത് ബുദ്ധിമുട്ട്, വിളിച്ചോ എന്നും ലക്ഷ്മി ഇത് കേട്ടതും പ്രകാശം ഭയങ്കര സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദീപയാണ്. ദീപ വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ കിരണം കല്യാണിയും വരികയാണ്. ഈ സമയം സരയും ശാരിയും കൂടെ ജനലിലൂടെ എത്തി നോക്കുവാണ്. അപ്പോൾ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി. കല്യാണി ഓടിപ്പോയി ദീപയെ കെട്ടിപ്പിടിച്ചു. വാർഡ് മേടിച്ചുകൊണ്ട് വരുന്ന വരവ അവൾക്കിപ്പോൾ ശുക്രനാണെന്ന് തോന്നും മോളെ. അവൾക്കിങ്ങനെ ഭാഗ്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുമല്ലേ. ഓ, എന്നാലും എൻ്റെ സരയോ, നിനക്ക് ഒരു കഴിവും ഇല്ലാതായിപ്പോയല്ലോ. പാട്ടുപാടാനോ പടം വരയ്ക്കാനോ ഒന്നിനും ഒരു കഴിവുമില്ല. ആ, കുഞ്ഞുനാളിലെ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ പാട്ടിന് ചേർക്കാൻ. എന്നിട്ട് അമ്മ എന്നെ പാട്ടിന് ചേർത്തോ? ഇല്ല. പറയുമ്പോൾ എല്ലാവർക്കും കുറ്റമായിട്ട് തോന്നും. അത് ചേർക്കാൻ എന്തായിരുന്നു ഇത്ര ബുദ്ധിമുട്ട്? ആര് പറഞ്ഞു നിന്നെ ചേർത്തില്ല എന്ന്? പാട്ട് ക്ലാസ്സിൽ നീ പോയി പകുതിക്ക് വെച്ച് പാട്ട് നിർത്തിയിട്ട് വന്നത് നീയല്ലേ. അത് ഞങ്ങളുടെ കുറ്റമാണോ മോളെ എന്നും ഷാരി ചോദിക്കുകയാണ്. ആ, ഇതേ കണ്ടില്ലേ, അവൾ അമ്മയെ സ്നേഹിക്കുക. വാരി പുണർന്ന് കിട്ടിയ സമ്മാനവും കൊണ്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നിരിക്കുക. അവൾക്ക് ഭാഗ്യമുണ്ട്, എന്നാൽ നിനക്കതില്ലാതെ പോയല്ലോ മോളെ. അത് കേട്ടതും നമ്മുടെ സരയു ദേഷ്യപ്പെട്ട് നിൽക്കുക. ഡൽഹിയിൽ നിന്നും അവൾ വരുന്നതിന് മുമ്പ് അവളെയും ആ കിരണ്ണയും തമ്മിൽ പിരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഒരാളും വന്നുമില്ല. അത് കേട്ടതും, ഹാ, നിന്റെ അച്ഛനല്ലേ പറഞ്ഞത് അവളെയും അവനെയും തമ്മിൽ പിരിക്കാൻ നോക്കി, അവസാനം നീയും മനുവും പിരിയാതെ നോക്കിക്കോ. അത് കേട്ടതും, ആഹാ, എൻ്റെ മനുവേട്ടനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും എന്നെ വേണ്ടാന്ന് പറയില്ല. അതുകൊണ്ട് അമ്മ എൻ്റെ മനുവേട്ടനെ കുറ്റം പറയൊന്നും വേണ്ട എന്ന് കേട്ടത് നമ്മുടെ ശാരി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും ദീപയോട് കിരൺ, അമ്മേ, അമ്മയുടെ മോളെ ഒരുപാട് അവാർഡുകൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എനിക്കറിയാം മോനെ. സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന്. പക്ഷേ എവിടെയോ ഒരു നല്ലത് ദൈവം മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞപ്പോൾ അത് കേട്ട് ആശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ മോളൊന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ സമാധാനത്തോടെ ഉറക്കം വരുന്നത് എനിക്കാ മോനെ എന്നും പറഞ്ഞ് ദീപ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. ആ സമയം മുറ്റത്ത് വേറൊരു കാറ് വരികയാണ്. ആ കാറ് കണ്ടതും നമ്മുടെ കിരണും കല്യാണിയും ദീപയും അന്തം വിട്ട് നോക്കുക. ഇത് ആരുടെ കാറാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കാറിൻ്റെ ഡോറ് തുറന്ന് അതിൽ നിന്നും പാറുമോളിറങ്ങി. പാറുവിനെ കണ്ടതും എല്ലാവരും അതിശയത്തോടെ നോക്കി സന്തോഷത്തോടെ ചിരിക്കുക. ആഹാ, അല്ല ഇത് ആര്, പാറുമോളോ എന്നും. അത് കേട്ടതും, അതെ, ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദേ ബാക്കിലുണ്ട്, ഡോറ് തുറക്കട്ടെ. അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ പുറകിലത്തെ ഡോറിലേക്ക് നോക്കുക. ഈ സമയം ബാക്കിലത്തെ ഡോറ് തുറന്ന് അതിൽ നിന്നും ഒരു സ്റ്റിക്ക് എടുത്ത് താഴെ വയ്ക്കുകയാണ്. സ്റ്റിക്ക് കണ്ടതും
കിരണം കല്യാണിയൊക്കെ നോക്കുക. ആ സമയം ബൈജു ഇറങ്ങി. അതെ, ബൈജുവിന് പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല കേട്ടോ. കാലിന് ചെറിയ പ്രശ്നമുണ്ട്, ഇപ്പോഴും ബാൻഡേജ് ഉണ്ട്. ഒരു സ്റ്റിക്കിൻ്റെ സഹായം ഇല്ലാതെ നടക്കാൻ പറ്റുന്നില്ല. സ്റ്റിക്കും പിടിച്ച് ബൈജുവിൻ്റെ വരവ് കണ്ടതും കിരണും കല്യാണിയും ഒക്കെ സന്തോഷത്തോടെ ബൈജു എന്നും പറഞ്ഞ് ചിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് ബൈജുവും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, ഇനി നമ്മുടെ കല്യാണിയുടെയും കിരണിൻ്റെയും വിശേഷത്തിൽ ബൈജു ചേട്ടനും ഉണ്ടാവും. ബൈജുവിൻ്റെ വരവ് ആഘോഷമാക്കി അടിപൊളിയാക്കിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം നമ്മുടെ ബൈജുവിൻ്റെ വരവിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ. സരയുവിന് തിരിച്ചടിയുടെ നാളുകളാണ്. അപ്പോൾ ഇതെല്ലാം മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.